தட்டி முட்டி தட்டி முட்டி. அர்ஜுனேட்டா சா பெஸ்ட். அகாத கர்த்தங்களில் மஞ்சுமலகൾ கூர்க்கம் வலிச்சுறங்குന്നു. மஞ்சுமலையோ? அர்ஜுனேட்டா அர்ஜுனேட்டா எழுந்தேட்டே, கண்ணு வரணே. എന്നിട്ട് രാവിലെയായി, ഇതാ ഈ ചായ കുടിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. കിടന്നുറങ്ങണം, അല്ലെങ്കിലേ ഞങ്ങൾക്ക് ദുരിതാട്ടെ. തമാശ ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. എങ്ങനെ കൂടാതിരിക്കും അർജുനേട്ടാ? കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ ജീവിതമേ ഒരു തമാശയല്ലേ. എന്റെയും പിള്ളേര് കണ്ടവരും പെട്ടെന്ന് കുടിച്ച് പിള്ളേര് ചായ വെച്ചാൽ കൊടുക്കാനില്ല. എന്താണോ മക്കളെ? ഒന്നുമില്ല. അത് പിന്നെ കട്ടൻ ചായ പഞ്ചസാര ഇട്ടിട്ടില്ലാത്തോണ്ടാ മക്കൾക്ക് വേണോന്ന് വല്യ ചോദിക്കായിരുന്നു. അത് സാരമില്ല വല്യച്ച, പഞ്ചസാര ഇടാത്ത കട്ടൻ ചായ കുടിച്ചിട്ട് കൊറേ ആയി. നല്ല മധുരമാണോ? മോനെ വലിയ മധുരം ഇട്ടിട്ടില്ലെന്നല്ലേ എന്നോട് പറഞ്ഞത്? വല്യച്ചിനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇനിയിപ്പോ കട്ടൻ ചായ മാത്രം പോരെ വല്യമ്മ, കുറച്ചു ദിവസത്തേക്ക് ഇവിടുന്ന് ഭക്ഷണവും വേണ്ടി വരും. അതെന്താ? മമ്മീന്റെ അടിയും പൊരിഞ്ഞ വഴക്ക. ആ പിന്നെയും അതൊക്കെ വല്യച്ചിനെ വല്യമ്മയും കണ്ടുപിടിക്കണം. എത്ര പൊരിഞ്ഞ അടിയാണെങ്കിലും വീട്ടിൽ ആഹാരം ഉണ്ട്. ഇന്നെന്തായിരുന്നു പ്രശ്നം? ആ അറിയില്ല, മമ്മിയോട് വെച്ചപ്പോ ഒന്നും പറഞ്ഞില്ല, ഡാഡിയോട് വെച്ചപ്പോ ഭയങ്കര കരച്ചില്. അയ്യോടാ, അവന് അത്ര വേദനിച്ചു കാണും. അതൊന്നും അല്ലടി, അവൻ മിണ്ടി അങ്ങനെ. തുമ്പപ്പൂക്കാറ്റിൽ താനെ കുഞ്ഞാലാടി, തുമ്പിത്തന്നാൾ തുള്ളിപ്പാടി. അയ്യോ പാവം, കരഞ്ഞെന്നറിയിക്കാതിരിക്കാൻ വേണ്ടിട്ടേ ഇച്ചിരി ഗമയിലൊക്കെയാ വരുന്ന കേട്ടോ പാവം. തുമ്പപ്പൂക്കാറ്റിൽ താനെ കുഞ്ഞാലാടി, തുമ്പിത്തന്നാളന്താടി. എന്ന് വലിയ സന്തോഷത്തിലാണല്ലോടാ. മകളെ അകത്തേട്ട് പോയി ചായ കുടിക്കാം കേട്ടോ. ചായ കുടിക്കും വല്യമ്മ പോരെ. എന്തായിരുന്നടാ പ്രശ്നം? അറിഞ്ഞു അവള് തല്ലിയ ഞാൻ രക്ഷപ്പെട്ടു. ചപ്പാത്തി പോലെ വല്ലതും എടുത്ത് എറിഞ്ഞു വേണോ അവള്? അതിനല്ല, മിക്സി വെച്ച എന്റെ ഫോണിലേക്ക് ഒരു ഹായ് വന്നു. അതാ ആരയച്ചതാ എന്ന് ചോദിച്ചുണ്ടാ ഈ വിഷയം മുഴുവൻ ഉണ്ടായത്. അതാ അവക്ക് അറിയണം, എനിക്കറിയില്ല ചേച്ചി. എന്നിട്ട് എന്നിട്ട് എന്തൊരു ഉത്സാഹം! എന്നിട്ട് എന്നിട്ട് എന്നിട്ടൊന്നുമില്ല, എന്നിട്ടൊന്നുമില്ല, അത്രേ ഉള്ളൂ. അതിനെ ചൊല്ലി വിഷയങ്ങൾ ഉണ്ടായി, പ്രശ്നമാണ്. എന്നാ പിന്നെ നീ വിടുന്നു, നീ അങ്ങോട്ട് പോകണ്ട. അത് ശരിയാവൂല. അല്ല, നിന്റെ മോന്തൊക്കെ മറ്റേ ജാറെടുത്തെറിഞ്ഞല്ലോ. സംഭവമൊക്കെ ശരി തന്നെ, പക്ഷേ ഞാനും ഇതുമായിട്ട് തല്ലു പിടിച്ചിരുന്നു കഴിഞ്ഞാലേ എനിക്ക് അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല. ഞാനോ? എന്റെ പട്ടി മിണ്ടും. കാതവനെ അഭിമാനം ഉണ്ട്, അങ്ങനെ ഞാൻ മിണ്ടോന്ന് നിർത്തണ്ട. സംസാരിച്ചാ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. വേണ്ട, അവളെ ആദ്യം മിണ്ടിട്ട്. ഞാനായിട്ട് അവിടെ ഒന്നും മിണ്ടൂല. ഞാൻ പറഞ്ഞത് നീ ഇവിടെ തന്നെ ഇരിക്കാൻ. അത് പറ്റില്ല കേട്ടാ, വിധുവിനോട് സംസാരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്താ അഭിമാനം വിട്ട് കളിക്കാൻ എനിക്ക് പറ്റില്ല.
ശരി, ഒരു കാര്യം ചെയ്യ്. നിനക്ക് മിണ്ടാനില്ല, പ്രശ്നമുള്ളൂ. ഞാന് നിനക്കൊരു എഴുത്ത് എഴുതി തരാം. എഴുത്ത് എഴുതി തരുമല്ല, ഞാൻ പറഞ്ഞുതരാം, നീ എഴുത്. എന്നിട്ട് അവക്ക് കൊണ്ട് കൊടുക്ക്. മുഖത്തോക്കി മിണ്ടാനില്ല, നിനക്ക് പ്രശ്നമുള്ളൂ. ഇത് എഴുത്തിലൂടെ എഴുതി കൊടുക്കുമ്പോഴത്തേക്ക് അവക്ക് വായിച്ചു കഴിയുമ്പോ മനസ്സന്തരപ്പെട്ടാലോ. ഹലോ, വിളക്കം മാറ്റുന്ന കാര്യം പറഞ്ഞു, അല്ലാതെ ഇവരെ തമ്മിൽ പിരിക്കുന്ന കാര്യമല്ല പറഞ്ഞു. എഴുതി ഘട്ടങ്ങളിൽ മഞ്ഞ് മരകൾ. എന്റെ വിധുവിന് അത് വേണോ? ഇരുന്നോട്ടെ, നിന്റെ വിധു അല്ലേ, അല്ലാതെ നാട്ടുകാരുടെ വിധു അല്ലല്ലോ. നിനക്ക് അവിടെ സുഖം തന്നെയല്ലേ? എനിക്കിവിടെ സുഖമാണ്, ഞാനിവിടെ ഏട്ടന്റെ വീട്ടിലുണ്ട്. നീ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു ഹായ് മാത്രം വന്നതിൽ എന്താണ് വിധു പ്രശ്നം? ഹായ് മാത്രമല്ലേ വന്നുള്ളൂ, സ്മൈലിയും കൂടി ഉണ്ടായിരുന്നു. പോട്ടെ, സാരമില്ല, നമുക്ക് അതെന്തെങ്കിലും പറഞ്ഞെഴുതാം. ഞാൻ തിരിച്ച് അതേപോലെ തന്നെ ഒരു സ്മൈലി അങ്ങോട്ട് പോകും. അല്ല, എടുത്തി ആരാണെന്ന് അറിയണോല്ലോ ഇതിന്റെ പിന്നിലെ. ഇല്ല, ഒരു കാര്യം ചെയ്യ്, നീ നടന്ന സംഭവം മുഴുവൻ പറഞ്ഞിട്ട് നീ അങ്ങോട്ട് ബാക്കി എഴുതിയാ മതി. അല്ല, ഇത്ര ഉണ്ടായുള്ളൂ, വേറെ ഒന്നും ഉണ്ടായില്ല. ഇത്രയും സുന്ദരിയും സ്വസ്വഭാവിയുമായ ഒരു ഭാര്യ കിട്ടിയതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. സ്വസ്വഭാവിയുമായ ഒരു ഭാര്യയെ എനിക്ക് കിട്ടിയതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. നീ പിണങ്ങിയാൽ എനിക്ക് സഹിക്കാനാവില്ല മുത്തേ. മുത്തേ, നീ എന്നോട് മിണ്ടണം, എനിക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല. നിന്റെ വരവിനായി ഞാൻ കാത്തിരിക്കുന്നു. പിന്നെ ഉപ്പ് ഇത്രയും മതി, മതിയല്ലോ. ഇത് നീ കൊണ്ട് കൊടുക്കണ്ട. മക്കളെ, ഇത് നിങ്ങളുടെ മമ്മിക്കുള്ള ഒരു ലെറ്ററാ, അത് കൊണ്ട് കൊടുക്കണം കേട്ടോ. മമ്മിനെ തന്നെ കൊണ്ട് കൊടുക്കണം. നോട്ട, കെട്ടിയോളോട്ട് വഴക്കുണ്ടാക്കി കൊണ്ട് വന്നതുകൊണ്ടായിരിക്കും ഫാമിലി എന്നുള്ള ടീഷർട്ട് ഇട്ടേക്കുന്നത്. അല്ലടാ, നീ വല്ല കഴിച്ച? കരയണ്ട, ആ കരയണ്ട, തരാ. അതെ, അർജുനേട്ട് എവിടെ ഇരുന്നോ? മഞ്ഞുമലയുടെ കൂർക്കമ്പലി പൂർത്തിയായിട്ടില്ല. അപ്പൊ എന്നെ കൊടുത്തറ, കഴിക്കാൻ തരാം. കോൺസെൻട്രേഷൻ ഇതോ, സഹദേവനെ ഒന്ന് വിളിക്ക്, വിളിച്ചാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പറ്റുന്നില്ല, അല്ലേ തന്നെ അച്ഛനെ പറഞ്ഞാ മതിയല്ലോ. എത്ര നല്ല കല്യാണാലോചന വന്നതാ, എന്നിട്ട് ഈ മരം കൊണ്ട് മാത്രം അച്ഛനെ കിട്ടിയാളോ? നന്നായി, നീ എന്നെ കണ്ടുപിടിച്ചതല്ലേ. പ്രേമിച്ച് നടക്കുമ്പോ ആലോചിക്കണായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. പക്വതയില്ലാത്ത പ്രായത്തില് അങ്ങനെ പിള്ളേർ എന്തെങ്കിലും ഒക്കെ തെറ്റ് ചെയ്യും, അതൊക്കെ തിരുത്തേണ്ടതേ വീട്ടിലിരിക്കുന്ന കാരണവന്മാരുടെ ഡ്യൂട്ടിയാ. അതെങ്ങനെയാ, അന്നേരം നാട്ടുകാരുടെ മുടി വെട്ടാൻ പോയി. ബാർബറാണ് അത്ര, ബാർബർ എന്ത് ബാർബർ എന്നെ, ഞാൻ വിളിക്കത്തില്ല, അച്ഛൻ നോക്കണ്ട, എനിക്ക് വേണ്ട. അങ്ങനെ ഒന്ന് വിളിച്ചോ, കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ഒന്ന് വിളിച്ചാല പ്രശ്നം തീരില്ലേ? തീരണ്ട, ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോവാ, എനിക്ക് വേണ്ട. ഹായ്, എത്ര ഹായ് മക്കിന്നെ പോയി. എനിക്ക് യാതൊരു താല്പര്യമില്ല, നിങ്ങൾ ഈ കാര്യത്തിൽ കോംപ്രമൈസ് ആയിട്ട് വരിക. ഡാഡി മമ്മിക്ക് ഒരു കത്തൊക്കെ തന്നു വിട്ടു,
കേട്ടിട്ടുണ്ട്. എനിക്ക് കാണണ്ട, കാത്തും കൂട്ടും. എന്നാ നമുക്കത് കീറിക്കളയാൻ. എല്ലാം നോക്കി നിൽക്കുവോ? ഇവിടെ പോ പിള്ളാരെ. അച്ഛനും നാണാവൂല അച്ഛനിരിക്കാൻ. പണ്ടത്തെ പോലെ തന്നെ ഒരു കത്ത് കിട്ടിയപ്പോ വീണു, കഥ കഴിഞ്ഞു. എന്താ മമ്മി എഴുതുന്നത്? ഡാഡി ഒരു കത്ത് തന്നു വെച്ചില്ലേ, അതിന് റിപ്ലൈ എഴുതണ്ടേ? അപ്പൊ നിങ്ങടെ പിണക്കൊക്കെ മാറിയോ? പിണക്കോ ആര്? എപ്പോ? ഇപ്പൊ അങ്ങനെയായോ? രാവിലെ ഇവിടെ എന്തായിരുന്നാ ബഹളം? മിക്സിയും പാത്രങ്ങളും ഒക്കെ ഏറെ പറന്ന് നടക്കുമായിരുന്നു. നിങ്ങക്ക് അപ്പുറത്ത് ജോലിയൊന്നും ഇല്ലേ? കത്ത് എഴുതി കഴിയുമ്പോ വിളിക്കാം, അപ്പൊ കൊണ്ട് കൊടുക്കാൻ വന്നാ മതി. ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. അതായത് ഈ കല്യാണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മള് കൊറേയൊക്കെ കണ്ടില്ലാന്നങ്ങ് വെക്കണം. ഇപ്പം ചെറിയമ്മയുടെയും കൊച്ചച്ഛന്റെയും ഭാഗത്ത് കൊറേ തെറ്റുകളൊക്കെ ഉണ്ടാവും. എസ്പെഷ്യലി ഇപ്പം ചെറിയമ്മയുടെ ഭാഗത്താണല്ലോ കൂടുതൽ തെറ്റുള്ളത്. അപ്പം കുറച്ചൊക്കെ കൊച്ചച്ഛനങ്ങ് കണ്ടില്ലെന്ന് വെക്കണം. ഈ വഴക്കൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കേ നമ്മളെ പോലുള്ള ഈ മുതിർന്ന ആൾക്കാരല്ലേ ഇതൊക്കെ കണ്ടില്ല എന്ന് വെക്കേണ്ടത്, അല്ലാതെ വേറെ ആര് കണ്ടില്ലെന്ന് വെക്കും? ഉദാഹരണത്തിന് എന്നെ ആദ്യമായിട്ട് നീ ഒന്ന് നോക്കിക്കേ. നിന്റെ കണ്ണു തെറ്റി കഴിഞ്ഞാൽ അവൻ ഫുൾ ടൈം വാട്സാപ്പിൽ ആർക്കാണ് അവനീ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്? അവള് ഉപദേശിക്കാൻ വന്നേക്കണ്. ഇന്നാ ചെക്കനെ സ്വസ്ഥത കൊടുക്കൂല്ലോ. ഗാലറിയിൽ നിന്ന് കളി പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോഴാണ് അതിന്റെ ധണ്ണ അറിയുള്ളു. ഏ, പത്താം ക്ലാസ്സിൽ അനുഭവിച്ച അതേ ടെൻഷൻ തന്നെയാണ് ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. റിസൾട്ട് വെയിറ്റ് ചെയ്തല്ലേ? അതല്ല, പത്താം ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ജാൻസിക്ക് ലവ് ലെറ്റർ കൊടുത്തത്. അതിന്റെ മറുപടിക്കായിട്ട് ഞാനൊരു ടെൻഷൻ അടിച്ചിരിക്കുന്നു. എന്തായാലും കത്തവളുടെ കൈ കിട്ടി കഴിഞ്ഞാൽ സംഗതി ക്ലീൻ ആവും. അവളിപ്പോ വരും, പിന്നെന്താ എനിക്ക് അത്ര ടെൻഷൻ? അതെനിക്കറിയില്ല ഗുരു. ആദി ചേട്ടാ ഒന്ന് അവിടം വരെ പോയി ഒന്ന് അന്വേഷിക്കോ. അയ്യടാ എന്റെ പട്ടി പോവടാ. ചേടത്തി ഒന്ന് പോകാൻ മതി. ചേട്ടത്തി അല്ല ഉപ്പ പഞ്ചസാര എന്തെങ്കിലും ചോദിച്ചാൽ നാമതി.
അവിടെ ഒരു കുപ്പിയിൽ ഇപ്പുണ്ടായിരുന്നു. അത് പോയിച്ചു അവിചാരിച്ചേ കുപ്പിന്ന് കേൾക്കുമ്പോ ഞാൻ അങ്ങ് പറഞ്ഞു ഓടുവന്ന്. എന്താടാ മമ്മി ഡാഡിക്ക് ഒരു കത്ത് തന്നുകൊണ്ടുണ്ട്. നിങ്ങളൊക്കെ പോയി അത് ഭാര്യ ഭർത്താവിന് വേണ്ടിയേക്കണ കത്ത് വായിക്കാൻ പാടില്ല. എന്നിട്ട് ഭർത്താവ് ഭാര്യ കെഴുതി കത്ത് ചേട്ടത്തിയാണല്ലോ പറഞ്ഞു തന്നത്. കോംപ്രമൈസിന് വേണ്ടിയായിരുന്നല്ലോ. ഒന്നുമില്ല. ഞങ്ങളോട് ഇടപെട്ടൊരു കാര്യമില്ലേ, ഞങ്ങള് നോക്കട്ടെ. നിന്നോട് ഞാൻ ക്ഷമിക്കില്ലടാ മരപ്പട്ടി. ഇന്നവളെന്റെ വിധോറിയും ഞാനേ ക്ഷമിച്ച് ക്ഷമിച്ച് വേണ്ടാന്ന് കരുതിയപ്പോ എന്റെ തലേക്കറിയിൽ നിന്ന് ഇറങ്ങണ. ഞാൻ ആരാണെന്ന് ഇന്നവളറിയും. ഈ സഹദേവന്റെ സ്വഭാവക്കറിയില്ല. നീ പറയുന്നല്ല ഒരു ഭാര്യ ഭർത്താവിനെ മരപ്പെട്ടി എന്നൊക്കെ വിളിക്കുന്നത് അത്ര ശരിയായ കാര്യമല്ലേ. എനിക്കൊരു സംശയം വന്നത് മനസ്സിലാകത്തില്ല. ിൽ വിഷം തന്ന് കൊല്ലാനുള്ള പരിപാടിയായിരുന്നല്ലേ. അങ്ങനെ ഇങ്ങനെ സഹദേവൻ ചാവൂല്ലടി. മുറിച്ചിട്ടാ മുറി അടച്ചിരിക്കുന്ന സൈസ വല്ല മുറി കൂടുന്ന സൈസ. നിന്നെ കൊന്നിട്ടേ സഹദേവൻ ചാവുള്ളു. മരപ്പെട്ടി എന്നല്ലേ എടി നിനക്കറിയാമോ എന്റെ ഏട്ടൻ മൂന്നുപേരും പണിക്കുവാതെ കുത്തിയിരുന്ന് തിന്നുന്നാളാ. ആ ഏട്ടനെ പോലും ഇളത്തിയമ്മ ഇതേവരെ മരപ്പെട്ടി എന്ന് വിളിച്ചിട്ടില്ല. എന്തിന് നിങ്ങൾ എന്ന് വരെ വിളിച്ചിട്ടില്ല. നീ എന്നും മരപ്പെട്ടി എന്ന് വിളിക്കുമല്ലേ. പിന്നെ വേറെ ആരടി വിളിക്കുന്നത്? ആ കത്ത് ഞാൻ വായിച്ച് അവരുടെ ഒക്കെ മുമ്പിൽ വെച്ച് ഞാൻ ആസായി പോയി. മരപ്പെട്ടിയാണത്രേ സഹദേവം. മരപ്പെട്ടിയിലടി പേപ്പട്ടിയാണ്. പേപ്പട്ടി പേ പിടിച്ച കടിക്കും പിച്ചും മാങ്ങും കൊരക്കും. മരപ്പെട്ടിയല്ലേ ഞാൻ. മരപ്പെട്ടിയല്ലേ മരപ്പെട്ടിയല്ലേ തീർക്കോടി തന്നെയാണ്. നിനക്കറിയില്ല എന്റെ സ്വഭാവം. മരപ്പെട്ടിയല്ലേ ശരിയാക്കി തരാം. അല്ല ബീജു എന്താ നിങ്ങൾ തമ്മിൽ പിന്നെയും വഴക്ക് കുറഞ്ഞോ? അച്ഛാ അച്ഛനറിയാമോ ഞങ്ങളുടെ വഴക്ക് തീർന്നോട്ടെ എന്ന് കരുതി ആ വീട്ടിൽ നിന്നൊരു കത്ത് എഴുതി നമ്മളുടെ പിള്ളേരുടെ കൈവശം ഞാൻ ഇവക്ക് കൊടുത്തു വിട്ട്. എന്നിട്ട് ഇവള് തന്ന മറുപടി എന്താണെന്നറിയാമോ? മരപ്പെട്ടിന്ന് മരപ്പെട്ടിന്ന് അല്ല. അങ്ങനെ എഴുതാൻ പാടുണ്ടോ? മരപ്പട്ടി എന്ന് എഴുതാൻ പാടുണ്ടോ? എന്റെ അച്ഛൻ ഞാനങ്ങനെ എഴുതിയിട്ടില്ല. ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിരുന്ന് വായിച്ചതാണ്. എന്നിട്ട് ഏട്ടനും ഇടത്തിയമ്മയ്ക്ക് എല്ലാവരും എന്നെ കളിയാക്കുകയും ചെയ്തു. ഞാൻ ആകെ മാറിയച്ച എന്റെ സഹു ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. കത്ത് കൊടുത്തു വിട്ടു എന്നുള്ളത് നേരെ. പക്ഷെ ആ കത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ എഴുതിയിട്ടില്ലെന്നേ. ഇനി അങ്ങനെ എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ നിങ്ങളിവിടെ കയറി വരുന്ന ഈ ചട്ടുകം വെച്ച് തലയ്ക്കുറയാൻ ശരിയാണല്ലോ. ഞാനത് ആലോചിക്കാതിരുന്നില്ല. ഞാൻ ഇത്രയും ചൂടായിട്ടും നീ മറുത്തൊരു അക്ഷരം മിണ്ടില്ല. അപ്പൊ നീ ആ കത്തിൽ അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ലെന്നാ പറയണത്? പറഞ്ഞോണ്ടിരിക്കുന്ന
സത്യം തെളിയിക്കണം. അത്രയേ ഉള്ളൂ. ഇപ്പൊ പോയി പിള്ളേരെ വിളിച്ചോണ്ട് വരാം. ഇവിടെ എങ്ങനെയെങ്കിലും വഴക്ക് തീർക്കാൻ നോക്കുമ്പോ നിങ്ങൾ ഒളിച്ചു നിന്ന് വഴക്ക് കണ്ട് രസിക്കണാടാ. ഇവിടെ വേണ്ട, മമ്മി തന്നു വിട്ട കത്ത് നിങ്ങൾ മാറ്റിയില്ലേ? മാറ്റിയെന്നുള്ള ഉറപ്പാണ് പിന്നെ അച്ഛൻ അച്ഛൻ ചാടി കയറിയിടപെടല്ലേ. ഞാൻ ചോദിച്ച് മനസ്സിലാക്കട്ടെ, സത്യം പറ മമ്മി നിങ്ങളുടെ കൈവശം തന്നു വിട്ട കത്ത് നിങ്ങൾ മാറ്റിയില്ലേ? എവിടെ ആ കത്ത്? എവിടെ കണ്ട കത്തിരിക്കണ സ്ഥലം നോക്കൂ. പ്രിയപ്പെട്ട സഹോദരനെ, എന്റെ സഹോദരി ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഇപ്പൊ എന്റെ തെറ്റിദ്ധാരണ ഒക്കെ മാറി. എനിക്ക് എന്റെ സഹോദരനെ ഒരു കുഴപ്പമില്ല. സഹോദരൻ എന്നോട് ക്ഷമിക്കില്ലേ? എത്രയും പേർ പിടക്കം മാറ്റി വീട്ടിലേക്ക് വരും. പിന്നെ കത്ത് കിട്ടി ബോധിച്ചു സഹോദരൻ വേണ്ടി. ഞാനിവിടെ സഹോദരി ഇഷ്ടപ്പെട്ട പായസം ഉണ്ടാകുന്നു. വേഗം വീട്ടിലാവുന്നു. സോറി വിനു. എവിടെ നിന്ന് കിട്ടിയാണ് നിനക്കൊക്കെ മരപ്പട്ടി എന്നുള്ള വാക്ക്? നിങ്ങൾ ഈ ചെയ്ത കാര്യം ശരിയാണോ മക്കളെ? തെറ്റല്ലേ കാര്യങ്ങളൊക്കെ? അല്ല അപ്പൊ രാവിലെ ഡാഡിയും മമ്മിയും കാണിച്ചതോ? ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പോലും ഓർക്കാതെയല്ലേ ഇവര് രണ്ടുപേരും കൂടെ തല്ലു പിടിച്ചത്? ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അപ്പൊ ഒരു രസമായിക്കോട്ടെന്ന് ഞങ്ങൾ കരുതി. നിങ്ങൾക്കിത് തമാശ? കളി കാര്യമായി സംഭവം ഡൈവേഴ്സിൽ വരെ എത്തിയാനായിരുന്നു. ഞാൻ അഡ്വക്കേറ്റിന്റെ തപ്പാൻ വരെ പറഞ്ഞേ. വിധു, ഇനി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മുറിക്കകത്ത് വെച്ച് തീർക്കാം. ഇവരുടെ മുമ്പിൽ വെച്ച് വേണ്ടാട്ടാ. പൈസ റെഡിയായോ?